ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മിസാസ് വേൾഡ്. ഇപ്പോൾ നമ്മൾ വീണ്ടും ഒരു ന്യൂ ഇയർ ബോട്ടിൽ ആർട്ടായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു കലണ്ടർ ബോട്ടിൽ ആർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു കലണ്ടർ ബോട്ടിൽ ആർട്ട് ഞാൻ റീയൂസബിൾ ആയിട്ടുള്ള രീതിയിലായിരുന്നു ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്ന കലണ്ടർ ബോട്ടിൽ നമുക്ക് ഈ ഒരു വർഷം മാത്രമേ യൂസ് ചെയ്യാൻ കഴിഞ്ഞ രീതിയിലുള്ളതാണ് ചെയ്ത് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാനിവിടെ ആദ്യം തന്നെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് 2022 കലണ്ടർ കോപ്പി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം അതിനെ നമ്മൾ സെയിം അളവിൽ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് സെയിം അളവിൽ നമ്മളാണ് ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് ഈ കലണ്ടർ കിട്ടുന്ന സമയത്ത് തന്നെ ഏകദേശം സെയിം അളവ് തന്നെയാണ് എല്ലാ കലണ്ടേഴ്സും ഉണ്ടാവുക. നമ്മൾ കട്ട് ചെയ്തൊന്നും ലെവലാക്കി എടുക്കുകയോ ചെയ്യേണ്ടതായിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ 12 മന്ത്സ് സെയിം അളവിൽ കട്ട് ചെയ്തെടുത്തിട്ട് മാറ്റി വെച്ചതിന് ശേഷം ഞാൻ അടുക്കളയിൽ പോയിട്ട് ഒരു സ്പൂണ് കോഫി പൗഡറും 2 സ്പൂണ് വാട്ടറും മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോരോ മാസങ്ങൾ ഡിപ്പ് ചെയ്തിട്ട് മാറ്റി വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എല്ലാ മാസവും സെയിം രീതിയിൽ തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾ കുറച്ച് ഡിഫറൻറ്റായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ കുറച്ച് മാസങ്ങൾ, അതായത് 3 മാസം നമ്മൾ കോഫി പൗഡറിൽ മുക്കിയെടുത്തതിന് ശേഷം 3 മാസം നമുക്ക് മഞ്ഞൾപ്പൊടിയിലോ 3 മാസം ഉജാലയിലോ അല്ലെങ്കിൽ ബീട്രൂട്ടിൻ്റെ മിക്സിലോ മുക്കിയെടുക്കുക. അപ്പോൾ നമുക്ക് 4 ഡിഫറൻറ്റ് കളറായിട്ട് കിട്ടും. ഞാനിവിടെ സെയിം കളറിൽ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ കോഫീൻ്റെ മിക്സിൽ മുക്കിയെടുത്തിട്ടുള്ള ആ ഒരു കലണ്ടർ ഉണങ്ങി കിട്ടുന്ന സമയം കൊണ്ട് നമുക്ക് ബോട്ടിൽ റെഡിയാക്കിയെടുക്കുക. ബോട്ടിലിന് വേണ്ടിയിട്ട് ഞാനിവിടെ സിലിണ്ടറിക്കൽ ടൈപ്പ് ബോട്ടിലാണ്. അതിനെ കഴുകി ഉണക്കി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ബ്ലാക്ക് അക്രിലിക് കളർ വെച്ചിട്ട് ഫുള്ളായിട്ടൊന്ന് ഡാബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഒരു കോട്ട് മാത്രമാണ് അടിച്ചെടുക്കുന്നുള്ളത്. കാരണം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കലണ്ടർ ഒട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് പോർഷൻ മാത്രമേ നമുക്ക് പുറത്തോട്ടേക്ക് കാണുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഡബിൾ കോട്ട് അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ സിംഗിൾ കോട്ട് അടിച്ചെടുത്തതിന് ശേഷം അതിനെ ഉണക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അത് ഉണങ്ങി കിട്ടിയതിന് ശേഷം മാത്രമാണ് നമുക്ക് അതിലേക്ക് കലണ്ടർ ഒട്ടിച്ചു കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ. ഇപ്പോൾ നമ്മൾ ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിക്ക് നമ്മൾ ഉണങ്ങാൻ വെച്ചിട്ടുള്ള കോഫി പൗഡറും മുക്കിയിട്ടുള്ള കലണ്ടേഴ്സും ഉണങ്ങി കിട്ടും. അതിനുശേഷം നമ്മൾ ആ ഒരു കലണ്ടേഴ്സിനെ നമ്മളെ ബോട്ടിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ബോട്ടിലിൽ ആദ്യം ഒരു കോട്ട് വൈറ്റ് ഗ്ലൂ, ഒന്നും മിക്സ് ചെയ്യാത്ത പ്യുവർ വൈറ്റ് ഗ്ലൂ അതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ ഒരു കലണ്ടറിൻ്റെ ഓരോരോ മാസങ്ങൾ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഒരു ലെയറിൽ 4 മാസങ്ങളാണ് ഞാനിവിടെ ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് നമുക്ക് പല കളറാക്കാം. അപ്പോൾ നമ്മൾ ഓരോരോ 4 മാസങ്ങൾ ഓരോരോ കളേഴ്സ് ആക്കുക. ഇല്ലെങ്കിൽ നമ്മൾ അടിയിലോട്ടേക്ക് അയറ്റി വെക്കുന്ന 3 മാസങ്ങൾ നമുക്ക് ഒരു കളറാക്കി എടുക്കുക. അപ്പോൾ നല്ല ഭംഗിയുണ്ടാവും നമ്മളെ ബോട്ടിൽ കാണാനായിട്ട്. അപ്പോൾ എൻ്റെ കയ്യിലിവിടെ കോഫി പൗഡർ മാത്രമേ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നുള്ളൂ, പിന്നെ മഞ്ഞൾ പൊടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് രണ്ടും വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത്ര ഭംഗിയായിട്ടുണ്ടാവില്ലാന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ കോഫി പൗഡർ മാത്രം യൂസ് ചെയ്തിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം ബോട്ടിൽ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ മാസം വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു കോട്ട് കൂടി നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അതിനിടയിൽ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഗ്ലൂ ആയിട്ടില്ല, അത് ഒട്ടിയിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ ആ ഒരു ഏരിയയിൽ കൂടി നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അതിനൊന്ന് സെക്യൂർ ആക്കി എടുക്കണം. അപ്പോൾ നമ്മൾ ഓരോരോ മാസങ്ങളും ഒട്ടിച്ചെടുക്കുന്ന സമയത്ത് അതിൻ്റെ ഇടയിലായിട്ട് കുറച്ചൊരു സ്പേസ് നമുക്ക് ഗ്യാപ്പ് വിട്ടിട്ട് വേണം നമ്മൾ ഒട്ടിച്ചെടുക്കാനായിട്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് ഫോം ഷീറ്റൊക്കെ മുറിച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഞാൻ സിമ്പിളായിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം തന്നെ നമ്മൾ ബോട്ടിൽ കാണാൻ നല്ല ഭംഗിയുണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മാസങ്ങൾ ഒട്ടിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കാനായിട്ട് പറ്റും. നമ്മൾ 2 വേലും ഒട്ടിച്ചെടുത്തു കഴിഞ്ഞാലും നമ്മൾ കലണ്ടർ കാണാനായിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ ഉണ്ടാവാം. നമുക്ക് വേണമെങ്കിൽ ജനുവരീൻ്റെ അടിയിലായിട്ട് ഫെബ്രുവരി എന്ന രീതിയിൽ ആ ഒരു ജനുവരി ഫെബ്രുവരി മാർച്ച് എന്നുള്ള രീതിയിൽ ഒരു ഇതായിട്ട് കൊടുക്കുക. ഇല്ലെങ്കിൽ നമുക്ക് റൗണ്ടിലായിട്ട് ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ എന്ന രീതിയിലും കൊടുക്കുക. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് എല്ലാ മാസങ്ങളും ഒട്ടിച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ ഒരു ബോട്ടിലേക്ക് ഹാപ്പി ന്യൂ ഇയർ എന്ന് എഴുതി വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഈ ഒരു കലണ്ടർ ബോട്ടിലായിട്ട് നമുക്ക് ഈ ഒരു വർഷം മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ മുകളിൽ തന്നെയാണ് 2022 എന്ന് എഴുതി കൊടുത്തിട്ടുള്ളത്.
അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്ന റീയൂസ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള കളർ ബോട്ടിലാർട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു ബോട്ടിലാർട്ടിൽ ഞാൻ ബോട്ടിലിൻ്റെ മുകളിൽ 2022 എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ കാർഡ്ബോർഡിൻ്റെ മുകളിൽ എഴുതി കൊടുത്തതിൻ്റെ ശേഷം ക്യാപ്പിൻ്റെ മുകളിൽ അത് ചുറ്റി കൊടുക്കാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നമ്മൾ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇതെൻ്റെ 3rd വീഡിയോ ആണ് ന്യൂ ഇയർ പ്രമാണിച്ചിട്ടുള്ള. അപ്പോൾ 2 വീഡിയോസ് നിങ്ങൾ തീർച്ചയായിട്ടും പോയിട്ട് കാണുക. അപ്പോൾ ഇപ്പോൾ നമ്മളെ കളർ റോബോട്ടിലായിട്ട് കംപ്ലീറ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് എൻ്റെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഡേറ്റുകൾ റെഡ് കളറ് ഹേർട്ട് ഷേപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിവസങ്ങൾ നമുക്കതിൽ ഓൾറെഡി അടയാളപ്പെടുത്തി വെക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മളെ ഫൈനൽ റിസൾട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ അമർത്തി ഓളെന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വീണ്ടും തുറന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, ബൈ ഫ്രണ്ട്സ്, ബി സേഫ്, ടേക്ക് കെയർ.